chathurangam chathurangam agale ninnum arigilekku ananjoraatma shankhule chathurangam kalangalil karukalil vidanna swapna charuda chathurangam chadulada chaturada chabala rahida charuda chathurangam ബുദ്ധിയും വിചാരവും വികാരവും വിനോദവും കൊട്ടിണങ്ങിയ ആത്മബോധശക്തി തീർത്ഥയാത്ര പോൽ ചതുരംഗം ചതുരംഗം നമസ്കാരം. നമസ്കാരം. കൽക്കത്തയിലെ തെരുവീഥികളിൽ അനാഥർക്കും പട്ടിണിപ്പാവങ്ങളുടെയും പ്രവർത്തിച്ചിരുന്ന മദർ തെരേസ ഒരു ദിവസം തന്റെ കുട്ടികൾക്ക് ആഹാരത്തിന് വകയില്ലാതായപ്പോ ആ നഗരത്തിലെ ഒരു കോടീശ്വരനെ കാണാൻ ചെന്നത്രേ. അയാൾ മദറിനെ കണ്ട മാത്രയിൽ തന്നെ ആക്ഷേപിക്കുകയും മദറിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്തു. മദർ തന്റെ തൂവാല കൊണ്ട് മുഖം തുടച്ചു വൃത്തിയാക്കിയ ശേഷം അയാളോട് പറഞ്ഞു, ഇത് എനിക്കുള്ളത്, ഇനി പട്ടിണി അനുഭവിക്കുന്ന എന്റെ കുട്ടികൾക്കുള്ളത് തരാൻ പറഞ്ഞു. അയാൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് അല്പനിമിഷങ്ങൾക്കകം തിരിച്ചു വന്നു. ഒപ്പിട്ട് തുക എഴുതാത്ത ഒരു ചെക്കുമായി. മദറിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള തുക എഴുതി എടുത്തുകൊള്ളു. ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് സഹനശക്തിയും സ്നേഹവും കൊണ്ടാണ്. സ്നേഹത്തിന്റെ ഈ മത്സരത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചതുരംഗം. പതിവ് പോലെ ഇന്ന് മത്സരിക്കാൻ മൂന്ന് സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് ജീവൻലാൽ. ഞാൻ പിറവം ബി പി സി കോളേജിലെ രണ്ടാം വർഷ ജേർണലിസം ബിരുദ വിദ്യാർത്ഥിയാണ്. ജോൺ, പിറവം ബി പി സി കോളേജിലെ രണ്ടാം വർഷ ജേർണലിസം ബിരുദ വിദ്യാർത്ഥിയാണ്. ടീം ബി. എന്റെ പേര് ഗിരീഷ് കുമാർ. ഞാൻ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. എന്റെ പേര് സുധീഷ് കുമാർ. ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്ത് ഫസ്റ്റ് ഇയർ ഡിഗ്രി. എന്റെ പേര് ശ്യാംകുമാർ. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്, സെക്കൻഡ് എ സി മാത്സ്. എൻ്റെ പേര് സുഗു. ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ സംഗീത വിദ്യാർത്ഥി. പെണ്ണും പെണ്ണും തമ്മിൽ കണ്ടാൽ പറയുന്നത് എന്താവും, ആണും ആണും തമ്മിൽ കണ്ടാൽ പറയുന്നതാവില്ല. ഇന്ന് മത്സരിക്കുന്നത് ആണുങ്ങളാണ്. ഇവർ പറയും ആദ്യ മേഖലയിൽ ഒരു നിമിഷം മാത്രം. അറുപത് നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചിരുന്നു. മൂന്ന് വിഷയങ്ങൾ നിങ്ങളെ തേടിയത്. മനോഹരമായി സംസാരിക്കുക, വിക്കാതെ മുക്കാതെ അറയ്ക്കാതെ. ആദ്യ വിഷയം. ആദ്യ വിഷയം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് മാറിക്കൊടുക്കുക. സംസാരിച്ചോളൂ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായി കടന്നു വരുന്ന ഒരു പഴഞ്ചൊല്ലാണ്, കാലത്രത്ത് മാറണമെന്ന പഴഞ്ചൊല്ലിനോട് മുൻപന്തി നിന്നുകൊണ്ട് നമ്മൾ ഒരു മുഴം പട്ടിക്ക് ഒരു നുമ്പയമേറിയ എന്നുള്ള ആ ചിന്തയുമായി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ അനേകം ചിന്തകൾ കടന്നു വരുമ്പോൾ തന്നെ ആദ്യമായി രംഗത്ത് വരുന്നത് കാലാനുസൃതമായ മാറ്റമാണ്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ജീവിതത്തിൽ മുന്നേറുമ്പോൾ കേരളീയർ അവരോടൊത്ത് പിന്നോടും മാറുമ്പോൾ കേരളത്തിന്റെ കേരളത്തിന്റെ സാമ്പത്തിക പരിസ്ഥിതിയുമായി ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളുടെ മാറ്റം പാശ്ചാത്യരുടെ മാറ്റവുമായി താരതമ്യപ്പെടുത്താണ്ട് വരുന്നല്ല. തടസ്സമില്ല, നമുക്കില്ല. സംസാരിച്ചോളൂ. കേരളത്തില് ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് നാട് വിടുമ്പോൾ നടുവേ വിടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. പഴയ കാലത്തോട് തന്നെ പോവുകയാണെങ്കിൽ ഈ പഴയ കാലത്തെ പറ്റി ഇപ്പൊ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരതീയരായ നമ്മൾ ഒരിക്കലും ഒരേ ആവശ്യങ്ങൾ മുൻകരുത്ത് ചെയ്യേണ്ടവരല്ല. ആഫ്രിക്ക രാജ്യം കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്നതെന്ന് പറയുമ്പോൾ ദേവാനുഗ്രഹം. അടുത്ത വിഷയം നിങ്ങൾക്കാണ്. പണ്ട് പണി മുന്നിൽ പണം പിന്നിൽ, ഇപ്പോ പണം മുന്നിൽ പണി പിന്നിലുമില്ല. ഈ നീണ്ട വിഷയത്തെ പറ്റി വളരെ നീട്ടി ഒരു മിനിറ്റ് സംസാരിക്കാം. അങ്ങനെ പറയുമ്പോൾ തന്നെ വരുന്നത് അലസതയുടെ കാര്യമാണ്. പണ്ട് പണം ഞാൻ പറഞ്ഞ വിഷയം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. രക്ഷയില്ല. മനുഷ്യന്റെ മനുഷ്യ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ പണവും പണി തന്നെ. ഈ വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ കലാഭവൻ മണിയുടെ ചില വരികളാണ് എന്റെ മനസ്സിൽ. അവിടെ കലാഭവൻ മണിയുടെ ചില വരികളാണ്. കലാഭവൻ മണി
മനുഷ്യ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പണത്തിന്റെ ആവശ്യം നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ചിന്ത മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്ന അനേകം മഹത് വ്യക്തികളുടെ രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ജനതയുടെയും അമേരിക്കൻ ജനതയുടെയും ഒക്കെ പിന്തലമുറക്കാരായി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പണത്തിന്റെ ആവശ്യം നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലെയും അതുപോലെ തന്നെ യു എയിലെയും മറ്റ് സമൂഹങ്ങളിലേക്കും ജീവിക്കുന്ന അനേകം ആ രാജ്യത്തിന്റെ പേര് തുറന്നുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. യു എ എന്ന രാജ്യത്തെ പറ്റി പറയുമ്പോൾ ചിരിച്ചാൽ കറുക്കുമ്പോ കരയും, സംസാരിച്ചോളും. വെളുക്കുമ്പോൾ ചിരിച്ചാൽ കറുക്കുമ്പോൾ താമസിച്ച് വെളുക്കുമ്പോൾ ചിരിച്ചാൽ കറക്കുമ്പോൾ കരയണം എന്ന പഴഞ്ചൊല്ലിൽ യാതൊരു അർത്ഥവുമില്ല എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. ഉദാഹരണത്തിന് തന്നെ നമ്മൾ ഒരു തിയേറ്ററിൽ പോയി ജഗതി ശ്രീകുമാറിന്റെ പടം വെളുപ്പിനെ പോയി കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ രാത്രിയിൽ എന്താണ് തടസ്സം? അയ്യോ, അതിനു മുമ്പ് എത്രയോ ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞു, തിയേറ്റർ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, ആരെങ്കിലും കേട്ടോ, സംസാരിച്ചോളൂ. ജഗതിയുടെയും അതുപോലെ തന്നെ അനേകം ഹാസ്യ കലാകാരന്മാരുടെയും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യമായി ഉയർന്നെത്തുന്നത് അവരുടെ ഹാസ്യ കലാരൂപങ്ങളെ പറ്റിയും ചിന്താ രീതികളെ പറ്റിയുമാണ്. ഒരിക്കലും സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്നോ ഈ വെളുത്തഭാവനയെ പറ്റിയോ കർത്തഭാവനയെ പറ്റിയോ ചിന്തിക്കാൻ സാധിക്കാത്ത മഹത് വ്യക്തികൾ ഒരിക്കൽ പോലും ഈ കർത്തഭാവനയാണോ വെളുത്തഭാവനയാണോ ചിന്തിക്കുന്നതിന് നമുക്ക് ആഗ്രഹിക്കാൻ പോലും സാധിക്കില്ല. മാസങ്ങളുടെ പിന്നോക്കം കൊണ്ട് നമ്മൾ വെളുപ്പ് കറുപ്പ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ അനേകം സമ്പദ് ഗുണങ്ങളുള്ള വ്യക്തികളും അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് വാക്കാണ്. ടീം സ്വന്തമാക്കുന്നതോടുകൂടി ഈ മേഖല ഇവിടെ അവസാനിക്കുന്നു. നാം എത്തുന്നു അടുത്ത മേഖലയിൽ, ആത്മവ്യൂഹം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഊർജസ്വലമായി ഉത്തരം പറയുക. ഒരൊറ്റ കണ്ടീഷൻ, മലയാളം സംസാരിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നിങ്ങൾ ആരെടുത്താണ് വേണ്ടത്? നിങ്ങൾ തന്നെ പറയും. കൂട്ടുകാരനോട് വേണോ താങ്കളുടെ ഫ്രണ്ടിനോട് വേണോ? ഈ ബസ്സിൽ എന്തായാലും ജോലി ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് ഈ ബസ്സിൽ കിളി ബസ് അടിച്ച് വണ്ടി നിർക്കും, ഉടനെ ഡ്രൈവർ നിർത്തും, വീണ്ടും കിളി ഡബിൾ ബെല്ല് കൊടുക്കും, ഡ്രൈവർ വണ്ടി എടുക്കും. അല്ല, നിങ്ങൾ ഒരു നിമിഷത്തിൽ ആ ഒരു ക്യാരക്ടർ കണ്ടൊരു ചോയ്സാണ്. ബസ്സിൽ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടാവും? സാധാരണ ഒന്ന്. എന്താണോ, എന്തോന്ന്? ഡ്രൈവർ തന്നെ കാണുള്ളൂ, അതെനിക്കറിയാം. നിങ്ങൾ ഇപ്പൊ ഒരു ബസ്സിൽ നമ്മളെ ഇപ്പൊ അമേരിക്കയിൽ പോയി എന്ന് വിചാരിച്ചു, ഇന്നത്തെ ഒരു ദിവസമായി. അവിടെ പോകുമ്പോ അവര് പറയുന്നു നിങ്ങളുടെ ബസ്സിലൊക്കെ എങ്ങനെ ആ ഒന്ന് വന്നിച്ചു കൊടുത്തേ, നമ്മുടെ ബസ്സിനെ പറ്റിയിട്ടും അതിലെ ഒരു യാത്രയെ പറ്റിയിട്ടും. നമ്മുടെ വാഹനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ അമേരിക്കയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അമേരിക്കയുമായി ഒരിക്കലും നമ്മൾ താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അല്ല, ഇവിടുത്തെ ബസ്സിനെ പറ്റി താരതമ്യപ്പെടുത്തേണ്ട. ഇവിടുത്തെ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ആരൊക്കെ കാണും? ആ വാഹനത്തിന് ആളുകൾ കാണും. ആരൊക്കെ കാണും? ഓടിക്കുന്ന ഒരാൾ കാണും. ആൾക്കാർ എവിടെ ഇരിക്കും? ആൾക്കാർ യാത്ര ചെയ്യുന്ന ആളുകൾ തിരക്കുള്ള സമയങ്ങളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇപ്പൊ നമ്മുടെ വണ്ടിയിലൊക്കെ എ സി ഉണ്ടോ? ആ, കാണാറില്ല. എന്തോ കാണാറില്ല. നമ്മുടെ കാലാവസ്ഥ ഒരിക്കലും ചൂടുള്ളതല്ല. തണുത്ത കാലാവസ്ഥ ആണ്, ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇതിന്റെ ആവശ്യമുള്ളൂ. അതായത് ശീതീകരണ ശക്തി ആവശ്യമുള്ളൂ. നമുക്കൊരു ബസ്സിന് എത്ര ടയറുണ്ട്? നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിന് എത്ര ടയറുണ്ട്? അത് പല വണ്ടിയുടെയും പല രീതിയിലുള്ള വണ്ടിയുടെ ചക്രം എങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞത്? നമ്മുടെ വണ്ടിയുടെ ചക്രം ഉരുണ്ടതാണ്. റബ്ബറിന്റെ മലയാളം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു മലയാളി നെറ്റി ചുള്ളി. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ ഇപ്പൊ പേരെന്താണ്? സുധീഷ് കുമാർ. സുധീഷ് കുമാർ പഠിത്ത കാലത്തെ പറ്റി ഒന്ന് പറഞ്ഞു. ഏതിൽ തുടങ്ങി? എൽ കെ ജി തുടങ്ങി. ഇപ്പൊ ഏതുവരെ? എൽ കെ ജി പോയിട്ടുണ്ട്. സുധീഷിന്റെ കാലത്ത് എൽ കെ ജി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒന്നിലധികം കൊണ്ട് ചേർത്ത് അല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ചേർത്ത്? ഉണ്ടായിരുന്നു. എൽ കെ ജിയിലാണ്. ആ സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. സ്കൂളിന്റെ പേരാണ് ചോദിച്ചത്. ആ വിദ്യാലയം ഓർമ്മയില്ല. ആ വിദ്യാലയതാണ്. ആ വളരെ പണ്ടുള്ള 40 കൊല്ലം മുമ്പുള്ള. ഓക്കെ, നമ്മുടെ എസ് എൽ സി ഏത് ഇതിലായിരുന്നു? മാങ്കായിലായിരുന്നു. മാങ്ങയിലായിരുന്നു? മാങ്ങയില്ല, മാവില്ല. മരട മാങ്കായിൽ വിദ്യാലയം. രണ്ടാമത്തെ ഒരു സംഭവം, മലയാളിയോട് 10 മാർക്ക് എത്രയെന്ന് ചോദിച്ചാൽ ചിലപ്പോ പ്രതിവിനെ പോലുള്ള നെറ്റി ചോദിക്കും. മാർക്ക് വെളിയിൽ പറഞ്ഞാൽ പുള്ളിക്ക് കുഴപ്പമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ദുബായിന്നൊക്കെയാണ് വന്നത്? അല്ല, ഈ പുതു പണക്കാരനെന്നൊക്കെ പറഞ്ഞ
മൊബൈൽ ഒക്കെ ആയിട്ട് കയ്യിലിരിക്കുന്നു. നമ്മുടെ ഓ എൻ വി കുറുപ്പിന്റെ ഒരു കവിതയിൽ, ഗോതമ്പ് മണിയിൽ നിന്ന കവിതയിൽ, അത് കേരളീയ പശ്ചാത്തലമല്ല. താങ്കളെ കണ്ടാൽ ഒരു കേരളീയ പശ്ചാത്തലമല്ല. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു ഡ്രസ് ധരിക്കാൻ കാരണം? കാരണം എന്റെ അച്ഛനും അമ്മയും കേരളീയ പശ്ചാത്തലത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് എന്നെയും കേരളീയ പശ്ചാത്തലത്തിൽ തന്നെ വളർത്തുവാനാണ്. കേരളീയം അല്ലെങ്കിലും ഭാരതീയ പശ്ചാത്തലത്തിൽ വളരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കേ, ഈ ഡ്രസ്സിന്റെ പേരുകളൊന്ന് പറയാം, നമുക്ക് നാളെ വാങ്ങിച്ചിടാനാണ്. ഇത് ഒന്ന് ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കണെന്ന് പറയാം. ഈ ഡ്രസ്സിന് ഞാൻ പൊതുവായി കുപ്പായം എന്ന് തന്നെയാണ് പറയുന്നത്. കുപ്പായം എന്താണ്? കുപ്പായം, മേൽ കുപ്പായം, കൈന്റെ മുഷ്ടി വരെ നീളം നീണ്ടു കിടക്കുന്ന ഒരു കുപ്പായമാണ്. ഇത് സിൽക്ക് ആണോ കോട്ടൺ ആണോ? എന്താണ്? തുണി ഏതാണ്? പട്ടു വസ്ത്രമാണ്. പട്ടു വസ്ത്രമാണ്, പട്ടു നൂല് കൊണ്ട് മെനഞ്ഞെടുത്ത പട്ടു വസ്ത്രമാണ്. റെഡിമെയ്ഡ് ആണോ തയ്പ്പിച്ചാണോ? ഇത് തയ്പ്പിച്ചതാണ്. തയ്യൽക്കടയിൽ കൊടുത്തിട്ടാണ്? താങ്കൾ സംഗീതത്തിലല്ലേ ഏറ്റവും കൂടുതൽ താല്പര്യം? ഒരു ഗാനമേള നടത്താൻ ഞങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടുകയാണ്. എത്ര രൂപ വേണം? അതൊക്കെ പുള്ളി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലേ. എവിടെയൊക്കെ സ്റ്റേജ് പിന്നെ സംഗീത വിദ്യാർത്ഥിയാണ്. കോളേജിലല്ല, മ്യൂസിക് കോളേജിലല്ല പഠിക്കണം. അല്ല, കോളേജിൽ അവരും വീണു പോകുന്നു. നാം എത്തുന്നു അടുത്ത മേഖലയിൽ, വാചാലം. ഈ ലോകത്ത് ഏറ്റവും നല്ലത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് അമൃതാണെന്ന് ആരും പറയില്ല. ഏറ്റവും നല്ലത് സ്വാതന്ത്ര്യമാണ്. ഇവർ സ്വാതന്ത്ര്യത്തെ പറ്റി അടുത്ത ഒരു മിനിറ്റ് വാദോരാതെ, നിങ്ങൾ ആരും തടസ്സം വിളിക്കില്ല, നിങ്ങൾ നേരം സംസാരിക്കണോ അത്രയും പോയിന്റുകൾ നമ്മുടെ ബഹുമാനിത ജൂറി അംഗങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും. അടുത്ത ഒരു മിനിറ്റ് നിങ്ങൾക്കുള്ളതാണ്, സംസാരിക്കാം. സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സംഭാവനയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ തീ തൂക്കുന്ന തോക്കിന് മുന്നിൽക്ക് നിന്നുകൊണ്ട് അവസാന തുള്ളി രക്തവും വരെ രണാങ്കണത്തിൽ ഒഴുക്കിക്കൊണ്ട് അവർ അവസാന തുള്ളി രക്തം വീഴുമ്പോൾ തന്നെയും ഭാരത് മാതാ കീ ജയ് വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് നേടിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് പലപ്പോഴും നമ്മൾ ഉപയോഗശൂന്യമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ ഉദിക്കുന്ന ആദ്യത്തെ ചോദ്യം. പണ്ട് മാറുമറയ്ക്കുവാൻ വേണ്ടി, മാറുമറയ്ക്കുവാൻ അവകാശം കിട്ടുവാൻ വേണ്ടി സ്ത്രീകൾ സമരം ചെയ്തുവെങ്കിൽ ഇന്ന് സ്ത്രീകൾ സമരം ചെയ്യുന്നത് ആ നഗ്നതയെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഉദാഹരണം, നമ്മൾ ദേശീയ പ്രാധാന്യമുള്ള ന്യൂസ് പേപ്പറുകളിൽ നിന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തകളോടുകൂടി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണുകയുണ്ടായി. നഗ്നരായിക്കൊണ്ട് സ്ത്രീകൾ ടൗണിൽ കൂടി ഓടിയെന്ന ലണ്ടനിലെ ഒരു വാർത്ത. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഉയർന്നു വരുന്നത് ഈ സ്വാതന്ത്ര്യം ആവശ്യമായിരുന്നോ അനാവശ്യമായിരുന്നോ എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു കവി പറയുകയുണ്ടായി, ഒരു സാഹിത്യകാരനെ ഉമ്മിച്ചുകൊണ്ട് പറയുകയുണ്ടായി, നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മളുടെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന് മുകളിൽ വരെ എന്നാണ്. ഇതുകൊണ്ട് നമ്മൾ തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ സംഹരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തടസ്സപ്പെടുത്താനോ ആയിരിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തെ ഒരു സംഭവത്തെ പറ്റി, സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും നല്ല വാചകമാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നു. നിങ്ങളുടെ സംസാരിക്കേണ്ടത് വിനോദ സഞ്ചാരത്തെ, ടൂറിസം, ഗോഡ്സ് ഓൺ കൺട്രിയെ പറ്റി തന്നെ സംസാരിച്ചുള്ളൂ. ഓരോ നാടിനും ദൈവം അതിൻ്റെതായ ഒരു നിലനിൽപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ അറബിക് രാജ്യങ്ങൾക്ക് പെട്രോൾ കൊടുത്തിരിക്കുന്ന പോലെ നമ്മുടെ രാജ്യങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന സൗന്ദര്യമാണ്. നമുക്ക് ഈ സൗന്ദര്യം വെച്ച് തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക നില ഭദ്രമാക്കാം. വിദേശ നാണയം ഇന്ത്യക്ക് കിട്ടുന്ന ഒരു രണ്ടാമത്തെ വ്യവസായമാണ് ടൂറിസം. ടൂറിസം വ്യവസായത്തിലൂടെ പല നേട്ടങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പലർക്കും പല തൊഴിൽ കിട്ടുന്നത്, തൊഴിൽ മേഖല, നല്ലൊരു തൊഴിൽ മേഖലയാണ് ടൂറിസം. ടൂറിസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച വസ്തു പിന്നെയും പിന്നെയും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഹോട്ടൽ റൂം ആണെന്ന് വെച്ചോ, ഈ ഹോട്ടൽ റൂം ഒരു ടൂറിസ്റ്റ് വന്ന് താമസിച്ച് പോയി കഴിഞ്ഞാൽ ആ റൂം തന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെ സാമ്പത്തികത്തിന്റെ ഒരു വളർച്ചയാണ് കാണുന്നത്. ബെഡ്ഷീറ്റൊക്കെ തിരിച്ചു വരിച്ചാൽ മതി അല്ലേ? അതുപോലെ തന്നെ ഈ എയർലൈൻ സീറ്റ് അതും ഇത് തന്നെ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ടൂറിസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പൊല്യൂഷൻ കൺട്രോളായ ഇൻഡസ്ട്രിയാണ്. മറ്റുള്ള ഇൻഡസ്ട്രികൾക്കൊക്കെ പുകയുണ്ടാകുന്ന വ്യവസായങ്ങളാണ്. ഇതിനകത്ത് സ്മോക്ലെസ് ഇൻഡസ്ട്രിയാണ്, ഇതിനകത്ത് പുക അധികം വരുന്നു. ഉപയോഗിച്ച് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് ടൂറിസത്തിൽ അവർ കണ്ടുപിടിച്ചതായ. അമൂല്യമായ ക്യാരക്ടറുകൾ ചെയ്യുന്ന അമൂല്യമല്ല, പ്രദീപിന്റെ ശരീരവും എന്റെ ബുദ്ധിയുമുള്ള ഒരു നടൻ ശ്രീ മോഹൻലാൽ. ഈ ബുദ്ധി ആയിരിക്കില്ല, പറഞ്ഞോളൂ. 1980 കാലഘട്ടമാണെന്ന് തോന്നുന്നു. മഞ്ഞിൽ വിരിഞ്ഞ കാലം എന്ന് തുടങ്ങുന്ന സിനിമയിലൂടെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി ഇതാ മാമ്പഴക്കാലം വരെ എത്തി നിൽക്കുന്നു ആ നടന്റെ. അതായത് ഒട്ടനവധി സിനിമകൾ, അതായത് നമ്മുടെ ഓരോരുത്തരിലേക്കും, അതായത് ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ജീവിതം തന്നെ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ആ നടൻ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ ഡയലോഗുകളും, അതുപോലെ അഭിനയ മുഹൂർത്തങ്ങൾ ഓരോ മലയാളിയുടെ മനസ്സിൽ വേദനയും അതുപോലെ ആനന്ദകരവും എന്നും അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ ഓർത്തിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ മലയാള ചലച്ചിത്രം പുറം ലോകത്തെ അറിയിക്കുകയും പലതരത്തിലുള്ള അവാർഡുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ശ്രീ മോഹൻലാൽ.
അതുപോലെ ഈശ്വരൻ നിന്റെ മുമ്പിൽ ഒരു വിളക്കായി കത്തി നിൽക്കുമ്പോൾ അതിന്റെ മുഖത്ത് നോക്കി തുപ്പരുത് എന്നാണ്. നാം വഴിയിൽ വെച്ച് കണ്ട കഥാപാത്രങ്ങളായോ അല്ലെങ്കിൽ ജീവിതത്തിലോ സ്വപ്നത്തിലോ ഒക്കെ കണ്ട കഥാപാത്രങ്ങളായി നിങ്ങൾ മാറണം. നമ്മുടെ ബഹുമാന്യരായ ജൂറി അംഗങ്ങൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ശ്രീ എം ആർ ഗോപകുമാറും ശ്രീ ആദ്യം ടീം എ നിങ്ങള് ബസ് സ്റ്റാൻഡിൽ കച്ചവടം നടത്തുന്ന കച്ചവടം വഴിയോര കച്ചവടം കച്ചവടം വളരെ നിങ്ങളുടെ ഈ തെരുവ് കച്ചവടം കൊണ്ട് എന്താണ് സാധ്യത ഉള്ളതന്നെ? തെരുവ് കച്ചവടം കൊണ്ട് സാധ്യത മാത്രമല്ലേ ഉള്ളൂ. ഒരേ സാധനങ്ങൾ ഒരുമിച്ച് വെക്കുകയാണ് സാർ. എനിക്ക് പുതിയതായി നിങ്ങളൊരു തൈലമാണ് പരിചയപ്പെടുത്താനുള്ളത്. മനുഷ്യരത്തിൽ 33,331 നാഡിയെലുമ്പുകളുടെ കഴിഞ്ഞ വിളിക്കുന്ന പദാർത്ഥം പുറത്തേക്ക് പറയുമ്പോൾ വിരലോ പേടിയോ വേദനയോ സംഭരണം ഉണ്ടെങ്കിൽ അകത്തേക്ക് ഇറന്നു വരിക സാമ്പിൾ സൗജന്യം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങുന്നത്. തലവേദന, പല്ലുവേദന, വയറുവേദന എന്നീ വേദനകൾക്കെല്ലാം ഇമ്മിട്ടി കോലേനെ കുട്ടിച്ചാക്കാൻ അന്തോണിയാണ് സെൻസ് എടുക്കുന്ന ദിവ്യ ഔഷധം കാലിനടി തെളിച്ചാൽ നിങ്ങളുടെ സകല വേദനകളും പമ്പ കിടക്കുന്നതാണ്. ഇന്നേവരെ രാജ്യത്ത് കണ്ടിട്ട് പിടിച്ചിട്ടില്ലാത്ത ഈ തൈലം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളോട് ആവശ്യമായി എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. കാരണം ഡോക്ടർമാരുടെ വാദികൾ മുട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയോ ആയുർവേദ പതിയോ ഒന്നും ചെയ്തുകൊണ്ടോ നിങ്ങൾ രക്ഷപ്പെടാതെ ഈ തൈലം ഇടിക്കില്ല സാർ. എന്താ സാർ? ഓ, എന്റെ ഈ പാടില്ലാത്ത ഉളുക്കിൽ തന്നെ ചുമക്കണം. ഈ ആധുനിക വൈദ്യശാസ്ത്ര രംഗം ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഈ തൈലമൊക്കെ വിലപ്പോകുന്നതാണ്, ആൾക്കാർ വാങ്ങും. സാർ, ഈ തൈലമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളെ ഉപയോഗിച്ചുകൊണ്ട് സ്നേഹത്തോട് അത് ഞങ്ങളെ ആ ഉപയോഗ രീതിയിലുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ പിടിച്ചു നിൽക്കുന്നത്. പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ഈ സിദ്ധ ഔഷധ ഗുണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ. ഗവൺമെന്റ് മേഖലയിൽ ഇതിന് എതിർപ്പുകളൊന്നുമില്ലേ? യാതൊരു എതിർപ്പുകളും ഇല്ല. ആൾക്കാരെ പറ്റിച്ച് സാറിന്റെ ഉളുക്കോ വേദനയുള്ള ഭാഗം ചൂണ്ടിക്കാണിക്കും. ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് പുരുട്ടി തരാം, അന്നേരം അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നടുവേദനയും പല്ലുവേദനയും ഒക്കെ കുറയും. പല്ലുവേദനയ്ക്ക് അകത്തേക്ക് കഴിച്ചുകൊണ്ട് നടുവേദനയ്ക്ക് പുറത്ത് പുരട്ടിക്കൊണ്ടുമാണ് ഈ തൈലം ഉപയോഗിക്കുന്നത്. സ്വയം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ സ്വയം ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ വേദന മാറാൻ വേണ്ടി ആശുപത്രിയിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ തൈലം വിറ്റ് ജീവിക്കുന്നതെന്ന് സാർ മനസ്സിലാക്കുക. അല്ല, വല്ലവരും എടുത്തിട്ട് പെരുമാറി അതിനെ പിന്നെ രാത്രി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല സാർ. അത് ഞാൻ ആശുപത്രിയിൽ പോവുകയുള്ളൂ. ഒരു സ്ഥലത്ത് സ്ഥിരമായ കച്ചവടത്തിന് പോകാറില്ലല്ലേ? ഇല്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ നടന്നുകൊണ്ട് കച്ചവടം ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ വരും. സമയം പൂർത്തിയായി, കസണ്ടിക്ക് വരുന്നുണ്ട്. തയ്യാറാണല്ലോ. ജൂറി അംഗങ്ങളുടെ മുഖത്തേക്ക് നോക്കും, എന്നിട്ട് ചില കപട സന്യാസിമാരാണ്. എത്ര കാലമായി സന്യാസം തുടങ്ങിട്ട്? വളരെ കുറയാനായി. അല്ല, താടിയൊന്നും വളർന്നിട്ടില്ല, അങ്ങനെയാണ് ചോദിച്ചത്. അത് പണ്ടത്തെ സന്യാസിമാരാണ്. അങ്ങനെ കാലം മാറിയില്ലേ? എല്ലാം ക്ലീൻ ഷേവ്. പിന്നെ ക്ലീൻ ഷേവ്. സന്യാസം എന്ന് പറയുമ്പോ എന്താ, ഉപജീവന മാർഗമാണോ അതോ വേറെ എന്തെങ്കിലും പ്രവചനങ്ങൾ? ഞങ്ങള് പോയ സംഭവമാണെങ്കിൽ ഞങ്ങൾ ആരുടെ അടുത്തും അങ്ങനെ പറഞ്ഞു നടക്കാറില്ല. നിങ്ങൾ ആരുടെ അടുത്തും പറയുന്നുണ്ട്? ഞങ്ങൾ ഭാവി പ്രവചിക്കും. എന്ത് ഇവിടെ എന്ത് നടന്നാലും അത് ഞങ്ങൾ ആദ്യം പ്രവചിച്ചു വരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നെ എല്ലാം പ്രവചിക്കും. സിനിമക്ക് ഡേറ്റ് കൊടുക്കണേ ഞങ്ങളോട് ചോദിച്ചിട്ടോ? വിളിച്ചു വയ്ക്കും ആദ്യം. ആദ്യം ഞങ്ങളോട് ചോദിച്ചു, ഞാൻ ഡേറ്റ് കൊടുത്തോട്ടെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിരത്തിയൊക്കെ ഇങ്ങനെ അതും ഇതൊക്കെ നിരത്തി വെച്ച് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉണ്ടായ സുനാമി ദുരന്തം ഒക്കെ മുൻകൂട്ടി പിന്നെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു സത്യമായിട്ട് ഞാൻ പറഞ്ഞു അത് വലിയൊരു സംഭവമായി പോയി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആരും അപ്പൊ ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞു സുനാമി വരാൻ പോകണ്ട, മാറിക്കോ, കടൽ തീരത്തുള്ളവരൊക്കെ. ആരോട് പറഞ്ഞു? ഒരു പത്രങ്ങളിലൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞത് ഇവന്റെ അടുത്താ. നിങ്ങളുടെ ശിഷ്യനാണല്ലോ. അത് ശരി, പുള്ളിയുടെ പറഞ്ഞു. ആ, പുള്ളിയുടെ പറഞ്ഞു. പുള്ളി തന്നെ മൈൻഡ് ചെയ്തു. പക്ഷെ പുള്ളി പേപ്പറിൽ ഇടാൻ പോയാന്നേ അയക്കുന്നോ? എന്തിയാ, കടലിങ് വന്ന് എടുത്തു പോയി. കഷ്ടം വലിയ സംഭവം അത്. ഈ ഇപ്പം അഗ്നി പരീക്ഷയില്ല ഇന്ത്യ മിസൈല്. ഞങ്ങളോട് ചോദിച്ചു. വേറെ ആരോപണം കേട്ടല്ലോ ഈ ജോത്സ്യരെ കുറിച്ചാണെന്ന് തോന്നുന്നു, നിങ്ങളെ മിസ്സസിനെ പറ്റി അല്ലേ? അത് ഒരു അത് പറഞ്ഞപ്പോ ഒരു വിഷമം പോലെ. എന്താ ആശാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയാം. ആശാൻ പറഞ്ഞാലും ശിഷ്യൻ പറയാലും മതി. ആശാന്റെ മറ്റൊരു ശിഷ്യനായിട്ട് പുള്ളിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ആശാന്റെ വേറെ ശിഷ്യൻ ആയിട്ട് ഒളിച്ചോടിപ്പോയി. കൊച്ചു
കുഞ്ഞാലി മലയ്ക്കാർ ഒളിപ്പോരിൽ മിടുക്കനായിരുന്നു, ഒളിച്ചോട്ടത്തിൽ മിടുക്കനാണ്. നിങ്ങൾ സംവിധായകനും അവസാനം തേടിയൊക്കെ എത്തുന്ന ആൾക്കാരാണ്. സിനിമാ സംവിധായകനും അവസരം ചോദിച്ചെത്തിയ ഒരാളും. ആരാ സംവിധായകനെ? ആ ശരി, വേഷം കൊണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നടനും? ഹലോ ഷൺമുഖ, ഏ എന്തു പറ്റിയടാ? ഷിറ്റ് എന്റെ പൊന്ന് സാർ അങ്ങനെ പറയരുത്. എന്റെ പൊന്ന് സാർ എനിക്ക് ഒരു അവസരം താ സാറേ. സാറെ സിനിമയിൽ അഭിനയിക്കാനാണെന്ന് എന്റെ തേമ എന്റെ മുഖത്തേക്ക് ഒക്കെ അങ്ങനെ പറയരുത്. എന്റെ പൊന്ന് സാർ എനിക്ക് ഒരു അവസരം താ, ഞാൻ കുറെ അഭിനയിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഒരു പുതുമുഖ പുതിയ സംവിധായകനാണ്. അത് കാരണം ഇങ്ങനത്തെ ചാവലികളൊക്കെ കഴിവുള്ള ആളാണ് ഈ കൊടുത്തൂടെ. തോന്നുന്നില്ല എനിക്ക് കഴിവുണ്ട് സാറേ. അതെങ്ങനെ അറിയാൻ പറ്റും? ആ അത് ഞാനിങ്ങനെ പലതരത്തിലുള്ള സൗണ്ടുകളൊക്കെ എടുക്കും. സൗണ്ട് എടുക്കും? ആ അതിങ്ങനെ എടുക്കും. അതിനെപ്പോ കാണിച്ചല്ലേ ഓർത്ത എന്താ ഇത്? ആരാണത് അറിയാത്? നബൂച്ച. ആരാ സാറിനത്? എന്തിനാ ഈ കാട്ടിയത്? ആ അത് സുരേഷ് ഗോപി എന്ന് പറയും. ഗോപി? ആ സുരേഷ് ഗോപി. അതുമല്ല സാറേ, ഞാനാ നിങ്ങൾക്ക് കൊറേ പടത്തിലൊക്കെ അഭിനയിക്കാൻ ചെന്നപ്പോഴ് എന്റെ അടുത്ത് പറഞ്ഞ് ഗ്ലാമർ ആണെന്ന് ഭയങ്കര. അതുകൊണ്ട് ഇച്ചിരി ഗ്ലാമർ കുറച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതുവരെ ഒരു അഭിനയിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയില്ല? ഇല്ല കിട്ടി സാറേ. എനിക്കാണെങ്കിൽ ഒരു ഡോക്യുമെന്ററിയില് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. അപ്പൊ പറഞ്ഞേ ഒരു ഗോറില്ലയെ പിടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ പിടിക്കാൻ വേണ്ടി വന്നെ സാറേ. എന്തായിട്ടാ ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചത്? ഏത് ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചത്? എന്തായിട്ടാണ്? ഒരു ചിമ്പാൻസിയുടെ വേഷം കെട്ടാൻ പറഞ്ഞു. അതെനിക്ക് പറ്റൂല പറയാൻ. അപ്പൊ നിങ്ങള് ഇതിനു മുമ്പ് സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല? സംവിധാനം മാത്രമാണോ അതോ വേറെ മറ്റേ? എന്റെ ശിഷ്യമാര് ഒരെണ്ണം, പേരെനിക്കറിയില്ല, ചെമ്മീൻ സംവിധാനം ചെയ്തവൻ വേൾഡ് ഹിറ്റ് ആയതാ. നിങ്ങളെ ശിഷ്യന്റെ സംവിധായകൻ? നിങ്ങളെ ശിഷ്യനാ? ഒരുത്തൻ, പേരൊന്നും അറിയില്ല. സംവിധാനം അല്ലാതെ രചന, തിരക്കഥ? ആ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അഭിനയം ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് വിധി കേൾക്കണം. മൂന്ന് ടീമും തീരെ മോശമല്ലാത്ത പ്രകടനമായിരുന്നു. ഇതിന്റെ വിധി നിർണയിക്കുന്നതിന് ശ്രീ ഗോപകുമാർ സാർ. ഞങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം ഞങ്ങൾ സന്തോഷപൂർവ്വം നിർവഹിക്കുകയാണ്. ഈ മത്സരത്തിൽ ടീം എ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ടീം എ ബി പി സി കോളേജ് പിറവം. നിങ്ങൾക്ക് പെരിയാർ റൈസ് നൽകുന്ന സമ്മാനത്തോടൊപ്പം ഗീതാ ജ്വല്ലറി ചാല നൽകുന്ന ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്. കോസ്മോസ് ഇലക്ട്രിക്കൽസിന്റെ സമ്മാനത്തിനോടൊപ്പം കൊല്ലം സുപ്രീം നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ കമ്പ്യൂട്ടെക് പബ്ലിക്കേഷന്റെ മനോഹരമായ വിലപിടിപ്പുള്ള രണ്ട് പുസ്തകങ്ങളും ഭാവന പബ്ലിക്കേഷന്റെ പുസ്തകവും നിങ്ങൾ സ്വന്തമാക്കും. ബിയുടെയും പ്രകടനം ഒട്ടും മോശമല്ലായിരുന്നു. നിങ്ങൾക്കും ലഭിക്കുന്ന കൊല്ലം സുപ്രീമിന്റെ ഉപഹാരം, കമ്പ്യൂട്ടെക് പബ്ലിക്കേഷൻ നൽകുന്ന ഉപഹാരം, ഭാവന പബ്ലിക്കേഷൻസിന്റെ ഉപഹാരം, പെരിയാർ റൈസ് നൽകുന്ന ഉപഹാരം. നിങ്ങൾക്കും പെരിയാർ റൈസിന്റെ സമ്മാനത്തിനോടൊപ്പം, പെരിയാർ റൈസിന് പുറമെ കൊല്ലം സുപ്രീം നൽകുന്ന സമ്മാനമുണ്ട്. കോസ്മോസ് ഇലക്ട്രിക്കൽസിന്റെ സമ്മാനത്തിനോടൊപ്പം കമ്പ്യൂട്ടെക് പബ്ലിക്കേഷന്റെ ദേവി പുരാണവും കഥാലോകവും സ്വന്തമാക്കുന്നു. അതോടൊപ്പം ഭാവന പബ്ലിക്കേഷന്റെ പുസ്തകവും നിങ്ങൾ സ്വന്തമാക്കും. ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാനും നന്നായി അവതരിപ്പിക്കാനും കഴിയുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ കരുതുക. ഞങ്ങളുടെ വിലാസം ചതുരംഗം, കെയർ ഓഫ് ഓഡിയൻസ് റിസർച്ച് ഓഫീസർ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനകുന്ന് പി ഒ, തിരുവനന്തപുരം 6950043. നിങ്ങളുടെ അപേക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ കസേര നിങ്ങളെ കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അപേക്ഷകൾ അയക്കുക. നന്ദി, നമസ്കാരം. അക്കായ പ്രാവിന്റെ ചിറകടിയൊച്ച ചതുരംഗം 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 ചതുരംഗം.